നമസ്കാരം സംസ്ഥാനത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു ചാവക്കാട്ടെ ബിജു പാലക്കാട്ടെ സഞ്ജിത്ത് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ മാട്ടൂലിലെ ഹിഷാം ദിവസങ്ങൾക്കുള്ളിൽ നാല് കൊലപാതകങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ സംസ്ഥാനത്ത് നടത്തിയത് സംസ്ഥാന തലസ്ഥാനത്തടക്കം ഗുണ്ടകൾ പരസ്യമായി അഴിഞ്ഞാടുന്നു സ്ത്രീകളെപ്പോലും ആക്രമിക്കുന്നു കൊലപാതകത്തിന് ശേഷം കാല് വെട്ടി ദൂരെ എറിയുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നവർ കലാപം അഴിച്ചുവിടുന്നു പോലീസുകാരെ മൃഗീയമായി ആക്രമിക്കുന്നു മറുവശത്ത് സംസ്ഥാന സർക്കാർ കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കാൻ ഖജനാവിൽ നിന്നും പണം ചെലവാക്കി സുപ്രീം കോടതി അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസ് നടത്തുന്നു എന്ത് വെള്ളരിക്ക പട്ടണമാണിത് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഉത്തരേന്ത്യൻ ഗോസായിമാരെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുത്തി കേരളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥരെ പുന്നേക്ക വികസന കോർപ്പറേഷൻ എം ഡിമാരാക്കി മാറ്റിയ മുഖ്യമന്ത്രി തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി ടെൻഷനുള്ള ദിവസം മുഖ്യമന്ത്രി സിനിമ കാണുമെന്നാണ് മരുമകൻ മന്ത്രി പറഞ്ഞത് ഇന്നലെ കലാപകാരികൾ കിഴക്കമ്പലം കത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി മിന്നൽ മുരളി കാണുകയായിരുന്നു റോമാ നഗരം കത്തിയിരിയുമ്പോൾ വീണ വായിച്ച നീറോ വരെ കേരള മുഖ്യനെ കണ്ടാൽ നാണിച്ച് തല താഴ്ത്തും പണി അറിയില്ലെങ്കിൽ രാജിവെച്ച് പോണം മുഖ്യമന്ത്രി ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഇത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഗൗരവമേറിയതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇവിടെ ഉദ്ധരിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന നില ഗുരുതരമായ തകർച്ചയിലാണ് ജനമനസ്സുകളിൽ ഭീതി നിറഞ്ഞിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ആർക്കും എന്തും സംഭവിക്കാം ഇതിനൊന്നാമത്തെ കാരണം ക്രിമിനലുകൾക്ക് സർക്കാർ നൽകുന്ന രാഷ്ട്രീയ പിന്തുണയാണ് രണ്ടാമത് പോലീസ് സേനയെ കാര്യക്ഷമമായി മാനേജ് ചെയ്യാത്തതാണ് സന്ദീപ് പറയും പോലെ മിടുക്കരായ ഉദ്യോഗസ്ഥരെ പുന്നക്ക വികസന കോർപ്പറേഷനിൽ തളച്ചിടുന്നു പണി അറിയില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോണം എന്നത് കേരളത്തിൻ്റെ പൊതുവികാരമാണ് കാരണം വാട്സാപ്പ് മെസ്സേജ് വഴി ഹർത്താൽ നടത്താമെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മിനിറ്റുകൾക്കുള്ളിൽ ആളുകളെ കൂട്ടി പ്രകടനം നടത്താമെങ്കിൽ പോലീസുകാരെ പോലും ഭഞ്ഞിക്കിട്ടുകൊണ്ട് പോലീസ് ജീപ്പ് അടക്കം കത്തിക്കാമെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുണ്ടകൾക്ക് പൂണ്ട് വിളയാടാമെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഓർക്കുക നമ്മുടെ നാശം അടുത്തു കഴിഞ്ഞു സർക്കാർ സംവിധാനങ്ങൾ പോലും കൈമലർത്തുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്